മധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, മധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. സോദരർക്കായി നീക്കി വച്ചിടും ജീവിതം, നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടും ഇവർ സാന്ത്വനം. ഒരിക്കൽ കൂടി ഏവരെയും നഴ്സസ് ടൈമിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഇടയിൽ ആശുപത്രികൾ സന്ദർശിക്കുകയും രോഗികളുടെ അടുത്തിരുന്ന് അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവർ ധാരാളമുണ്ടല്ലേ. എന്നാൽ നഴ്സസിനെ സംബന്ധിച്ചിടത്തോളം രോഗികളെ കാണുവാനോ ആശ്വസിപ്പിക്കുവാനോ മറ്റൊരിടത്തേക്കും പോകേണ്ട ആവശ്യമില്ല. ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും അവർ രോഗികളുടെ കൂടെ തന്നെയാണല്ലോ. ഈശോയുടെ സ്നേഹത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നഴ്സിന് മാത്രമേ മുമ്പിലിരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൻ്റെ രോഗത്തിനപ്പുറത്തേക്ക് മനസ്സിൻ്റെ വേദനകളിലേക്ക് കടന്നു ചെല്ലുവാനും കണ്ണുനീരൊപ്പുവാനും സാധിക്കുകയുള്ളൂ. ഈശോയുടെ വചനത്താൽ നാം നിറയണം. സങ്കീർത്തനം 119:130 ഇപ്രകാരം പറയുന്നു, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുകയും ചെയ്യുന്നു.
നേഴ്സസ് മിനിസ്ട്രിയിലൂടെ അനേകം ക്ലാസ്സുകളും ട്രെയിനിങ്ങുകളും ഒക്കെ നൽകുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺ ആണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹം നേഴ്സസിനോട് സംസാരിക്കുന്നത് നമുക്ക് ശ്രവിക്കാം. യേശുവിലെ ഏറ്റവും പ്രിയപ്പെട്ട നേഴ്സുമാരായ എൻ്റെ സഹോദരി സഹോദരന്മാരെ, നേഴ്സിംഗ് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ വിളിയാണ് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായിട്ട് കാണുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേകമായ ഉദ്ദേശത്തോടുകൂടിയാണ്. ദൈവം നമ്മെ സൃഷ്ടിക്കുന്നതിന് യുഗങ്ങൾക്ക് മുൻപ് തന്നെ ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മെക്കുറിച്ചുള്ള ഒരു പ്ലാനും പദ്ധതിയും വ്യക്തമായിട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ജർമിയ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് തന്നെ കർത്താവായ ദൈവം ജർമിയയെ ഒരു പ്രവാചകനാക്കണം എന്ന് തീരുമാനിച്ചിരുന്നു. ജർമിയ എങ്ങനെയൊക്കെ വിചാരിച്ചാലും ഒരു എഞ്ചിനീയർ ആകാനോ ഒരു ടീച്ചറാകാനോ പറ്റില്ലായിരുന്നു. കാരണം ദൈവത്തിൻ്റെ മനസ്സിൽ ജർമിയ ഉണ്ടാകുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ജർമിയ ആരായി ഈ ഭൂമിയിൽ ജീവിക്കണമെന്നും ജർമിയയുടെ ശുശ്രൂഷ എന്തായിരിക്കണമെന്നും ദൈവം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ജർമിയയ്ക്ക് വാക്ക് കൊടുക്കുന്നത്, അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപ് തന്നെ നിന്നെ ഞാൻ പ്രവാചകനായി നിയമിച്ചു കഴിഞ്ഞു, നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു, നിന്നെ ഞാൻ അഭിഷേകം ചെയ്തു എന്ന്. ഇന്ന് നേഴ്സായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ മകനും ഓരോ മകളും, അല്ലെങ്കിൽ നേഴ്സിംഗ് മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകനും ഓരോ മകളും ധ്യാനിക്കേണ്ട ഒരു വചനമാണിത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുൻപ് തന്നെ ദൈവം എന്നെ ഒരു നേഴ്സാകുവാൻ പ്രത്യേകം വിളിച്ച് അഭിഷേകം ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു പ്രത്യേക ദൗത്യവുമായിട്ടാണ് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. യേശുവിനാൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതാണ്ട് 2000 വർഷങ്ങൾക്കപ്പുറം ദൈവം മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവിടത്തേക്ക് ഒരു ശരീരം ആവശ്യമായിരുന്നു. ദൈവം എങ്ങനെ ഇരിക്കുന്നവനാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ ദൈവം മനുഷ്യനായി തീർന്ന സമയത്ത് ദൈവത്തിന് ഒരു ശരീരം ആവശ്യമായിരുന്നു. യേശുവിന് കണ്ണുകൾ വേണമായിരുന്നു നോക്കുവാൻ, കൈകൾ വേണമായിരുന്നു സ്പർശിക്കുവാൻ, യാത്ര ചെയ്യുവാൻ കാലുകളും അവിടത്തേക്ക് ആവശ്യമായിരുന്നു. ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് യേശുവിന് കാണുവാനും കേൾക്കുവാനും കൈനീട്ടി സ്പർശിക്കുവാനും ദൂരെ യാത്ര ചെയ്ത് തൻ്റെ ശുശ്രൂഷകൾ ചെയ്യുവാനും സാധിച്ചത്. അന്ന് യേശുവിൻ്റെ കൈകൾ തളർന്നതായിരുന്നു എങ്കിൽ യേശുവിന് കരം നീട്ടി കുഷ്ഠരോഗിയെ സ്പർശിക്കാൻ സാധിക്കുമായിരുന്നില്ല. യേശുവിൻ്റെ കാലുകൾ തളർന്നു പോയതായിരുന്നെങ്കിൽ യേശുവിന് ജൈറോസിൻ്റെ വീട്ടിൽ പോയി അവൻ്റെ മകളെ ഉയർപ്പിക്കുവാനും സാധിക്കുമായിരുന്നില്ല. ഈശോയിൽ വിളിക്കപ്പെട്ട, ദൈവത്തിൻ്റെ വിളി കിട്ടിയ, പ്രത്യേകമായ വിളി കിട്ടിയ ദൈവമക്കളെ, ഇന്ന് കർത്താവിൻ്റെ ശരീരമാകാൻ ദൈവം എന്നെയും നിങ്ങളെയും പ്രത്യേകമായിട്ട് വിളിച്ചിരിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന് ശരീരം ആവശ്യമായിരുന്നതുപോലെ തന്നെ ഇന്നും കർത്താവിന് പ്രവർത്തിക്കുവാൻ ഒരു ശരീരം ആവശ്യമാണ്. യേശുവിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കരുണ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ പ്രത്യേകമായ വിധം അഭിഷേകം ചെയ്ത് ദൈവം ഒരു നേഴ്സിനെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ആ ശരീരം തളർന്നു പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ ശരീരം പാരലൈസ്ഡായി പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ ശരീരത്തിന് നല്ല ഉണർവും ഉന്മേഷവും അഭിഷേകവും ശക്തിയും ഉണ്ടാകണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു അഭിഷേകമുള്ള നേഴ്സിനെയും അഭിഷേകം ഇല്ലാത്ത നേഴ്സിനെയും തമ്മിൽ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജിൽ നിന്നും പാസ്സായ ഉടനെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ഒരു ജൂനിയർ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്ന സമയം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അന്ന് രാവിലെ ഞാൻ എൻ്റെ ചീഫിൻ്റെ കൂടെ റൗണ്ട്സിന് പോകും. എല്ലാ ദിവസവും വൈകുന്നേരം ചീഫായ ഡോക്ടർ കാണത്തില്ല, പകരം ഞാനായിരിക്കും റൗണ്ട്സിന് പോകുന്നത്. പക്ഷേ എൻ്റെ കൂടെ മിക്കവാറും ഒരു നേഴ്സ്, അതും പാസ്സായ വളരെ ചെറുപ്പക്കാരിയായ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. വളരെയധികം പ്രാർത്ഥിക്കുന്ന യാക്കോബായ് സഭയിൽപ്പെട്ട ഒരു നേഴ്സായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഒത്തിരിയേറെ പ്രാർത്ഥനാ ചൈതന്യമുള്ള, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോട് ഒത്തിരിയേറെ സ്നേഹമുണ്ടായിരുന്ന, ഒരുപാട് വിശുദ്ധിയിൽ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു എന്നോടൊപ്പം പലപ്പോഴും ആ കാലഘട്ടങ്ങളിൽ റൗണ്ട്സിന് വരാറുണ്ടായിരുന്നത്. അവിടുത്തെ രോഗികളോടെല്ലാം വളരെ സ്നേഹത്തോടെ ഇടപെടുകയും ആരെല്ലാം ദേഷ്യപ്പെട്ടാലും തിരിച്ച് പുഞ്ചിരിക്കുക മാത്രം ചെയ്യുന്ന
ആ നേഴ്സിൻ്റെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയിലുണ്ട്. ഒരു ദിവസം ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഞാൻ റൗണ്ട്സിന് പോവുകയാണ്. അന്ന് എൻ്റെ കൂടെ നേഴ്സുമാരാരുമില്ല. ഞാൻ തന്നെ ഒറ്റയ്ക്ക് പോയി രോഗികളെല്ലാം കാണുകയാണ്. അങ്ങനെ ഞാൻ സർജിക്കൽ വാർഡിലേക്ക് ചെന്ന സമയത്ത് അവിടെയുള്ള ആദ്യത്തെ രോഗി തന്നെ, ആദ്യത്തെ പേഷ്യൻ്റ് തന്നെ എന്നോട് ചോദിച്ചു, അയ്യോ ഇന്ന് ഡോക്ടർ ഒറ്റയ്ക്കാണോ? ഡോക്ടറിൻ്റെ കൂടെ വരുന്ന മാലാഖ പെൺകുട്ടി എന്തേ? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ആ നേഴ്സ് ഉണ്ടായിരുന്നപ്പോൾ ആരും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നില്ല. പക്ഷെ ആ നേഴ്സ് പെൺകുട്ടി അന്ന് കൂടെ ഇല്ലാതിരുന്ന സമയത്ത് ഓരോ രോഗികളും എന്നെ കാണുമ്പോൾ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്, ഡോക്ടറിൻ്റെ കൂടെ പാറിപ്പറന്ന് നടന്നുകൊണ്ടിരുന്ന വെള്ള ഉടുപ്പിട്ട ആ മാലാഖ പെൺകുട്ടി ഇന്ന് എവിടെ പോയി? യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ മനസ്സിലേക്ക് ഇത് വലിയ ചിന്തകളെ കൊണ്ടുവരികയാണ്. ആ അവിടെ ഉണ്ടായിരുന്ന എല്ലാ രോഗികളുടെയും ഹൃദയത്തിൽ ഒരു മാലാഖയുടെ പ്രതിരൂപം സൃഷ്ടിക്കുവാൻ അഭിഷേകമുള്ള ഈ നേഴ്സിന് സാധിച്ചു. മറ്റൊരു നേഴ്സുമാരെക്കുറിച്ചും രോഗികൾ ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുമില്ല. ഈ പ്രത്യേകമായ പെൺകുട്ടിയെ, ഈ പ്രത്യേകിച്ച് ഈ അഭിഷേകമുള്ള പെൺകുട്ടിയെ എല്ലാ രോഗികളും ഒത്തിരി സ്നേഹിക്കുകയും ആദരിക്കുകയും ഒരു മാലാഖയായിട്ട് തന്നെ അവർ ഓരോരുത്തരും അവളെ കാണുകയും ചെയ്തിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഈ നേഴ്സ് വന്നപ്പോൾ ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, സഹോദരിയുടെ ദൗത്യം വിജയിച്ചിരിക്കുന്നു. ഈ ചെറുപ്രായത്തിൽ തന്നെ അത് വൻ വിജയമായി തീർന്നിരിക്കുന്നു. അപ്പോൾ ആ നേഴ്സിനോട് ചോദിച്ചു, ഡോക്ടർ എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞു, ഇന്നലെ ഞാൻ ഒറ്റയ്ക്ക് റൗണ്ട്സിന് പോയ സമയത്ത് രോഗികളെല്ലാവരും മാലാഖയെവിടെ, മാലാഖയെവിടെ എന്നാണ് ചോദിച്ചു കൊണ്ടിരുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നേഴ്സുമാരായ സഹോദരന്മാർ, സഹോദരിമാർ, ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതം ഒരു വൻ വിജയമായി തീരുന്നത് നിങ്ങളുടെ ശുശ്രൂഷ സ്വീകരിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് കയ്യിൽ പ്രിൻ്റ് ചെയ്ത് തരുന്ന ഒന്നല്ല, അവരുടെ ഹൃദയത്തിൻ്റെ ലാംഗ്വേജിൽ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവർ അവരുടെ ജീവിത പങ്കാളിയോടും മക്കളോടും ഒക്കെ നിങ്ങളെപ്പറ്റി സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്. അതാണ് അന്ന് ഞാൻ കേട്ട ഭാഷ, ആ മാലാഖ പെൺകുട്ടി എവിടെ? ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഒരു നേഴ്സ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവിക സ്വഭാവമാണ് പുറത്തേക്ക് ഒഴുകിയത്. പുഞ്ചിരിയിലൂടെ, നോട്ടത്തിലൂടെ, സംസാരത്തിലൂടെ, ഇടപെടലുകളിലൂടെ, ശുശ്രൂഷയിലൂടെ എല്ലാം ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകി ഇറങ്ങിയത് കൊണ്ടാണ് ആ ആശുപത്രിയിലുണ്ടായിരുന്ന എല്ലാവർക്കും ആ പെൺകുട്ടി മാലാഖയായി മാറിയത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് മദർ തെരേസ കൽക്കട്ടയിൽ ഒരു കുഷ്ഠരോഗിയുടെ പഴുത്ത് നാറിയ ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങളെ കഴുകി ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെ ശുചിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വെള്ളക്കാരനായ ഒരു പത്രലേഖകൻ ഇതിൻ്റെ ഫോട്ടോഗ്രാഫ് എടുക്കാനായിട്ട് വന്നു. അദ്ദേഹത്തിന് ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് പോലും ദുർഗന്ധം സഹിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം മെടയ്ക്ക് അസ്വസ്ഥനായി മദറിനോട് പറഞ്ഞു, മദറേ, എനിക്ക് $100,000 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രൂപയിൽ 60,00,000 രൂപ, എനിക്ക് 60,00,000 രൂപ തരാമെന്ന് പറഞ്ഞാൽ പോലും ഈ പണി ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പം മദർ പുഞ്ചിരിച്ചിട്ട് അയാളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, $1,00,000 തരാമെന്ന് പറഞ്ഞാലും എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. 1,000,00,000 രൂപ തരാമെന്ന് പറഞ്ഞാലും എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പത്രക്കാരൻ തിരിച്ചു ചോദിച്ചു, അമ്മ എപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? മദർ മറുപടി പറഞ്ഞു, ഞാൻ ഓരോ രോഗിയിലും എൻ്റെ യേശുവിനെ കാണുകയാണ്. ഞാൻ യേശുവിൻ്റെ മുറിവുകളാണ് വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ യേശുവിനാണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ യേശുവിൻ്റെ വ്രണങ്ങളാണ് ഇപ്പോൾ വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഓരോ രോഗിയിലും യേശുവിനെ കാണുന്നത് മൂലം വളരെ സന്തോഷത്തോടും വളരെ സംതൃപ്തിയോടും കൂടെ എൻ്റെ ശുശ്രൂഷ എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ചിലപ്പോഴെങ്കിലും നേഴ്സുമാർ അസ്വസ്ഥരാകുന്നതും പെറുപെറുക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ മുഖത്ത് വല്ലാത്തൊരു ദുഃഖം കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അധികാരിയിൽ നിന്ന് കിട്ടിയ ഒരു ശാസനയായിരിക്കാം, ചെയ്യാത്ത തെറ്റിന് കിട്ടിയ ഒരു നല്ല വഴക്കായിരിക്കാം, അല്ലെങ്കിൽ രോഗികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ നന്ദിയില്ലാത്ത ഒരു പെരുമാറ്റമായിരിക്കാം. സന്തോഷം പെട്ടെന്ന് കെട്ടുപോകുന്നു. ഇതെല്ലാം തിരിച്ച് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കുടുംബത്തിലാണ്, നമ്മുടെ ഭവനത്തിലാണ്. അവിടെ ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ മക്കൾ ഇതിൻ്റെ റിയാക്ഷൻ അനുഭവിക്കുന്നു. കുടുംബത്തിലും ഇതുമൂലം അസ്വസ്ഥതയുണ്ടാകും. ഇത് മാറാനായിട്ട് ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ 24 മണിക്കൂറും ഒരു നേഴ്സ് നിറയപ്പെട്ടിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയ നിയമത്തിലെ ആദ്യത്തെ നേഴ്സ് എന്ന് എനിക്ക് തോന്നിയത് പരിശുദ്ധ കന്യകാമറിയത്തെയാണ്. ഗബ്രിയേൽ ദൂതൻ യേശുവിനെക്കുറിച്ചുള്ള വലിയ സന്ദേശം പരിശുദ്ധ മറിയത്തെ അറിയിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ
പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ ഉടനെ പരിശുദ്ധ മറിയത്തിൽ സംഭവിക്കുന്നത് ഒരു നേഴ്സായി മാറാനുള്ള അഭിഷേകം കിട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പരിശുദ്ധ അമ്മ ഉടൻ തന്നെ യൂദയാ മലം പ്രദേശത്തേക്ക് വളരെ വേഗത്തിൽ, ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തിടുക്കത്തിൽ എന്നാണ്, തിടുക്കത്തിൽ യാത്രയായി. ഞാൻ ആശുപത്രികളിൽ, ഒരുപാട് ആശുപത്രികളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. നേഴ്സുമാർ, സാധാരണ നേഴ്സുമാർ ഓടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവർ സാധാരണയായിട്ട് ഇങ്ങനെ പതുക്കെ പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ വളരെ ചുരുക്കമായിട്ട് നേഴ്സുമാർ ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓടുമ്പോൾ ചിലപ്പോഴെങ്കിലും അവരുടെ തൊപ്പി പറന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. അവരുടെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും പാത്രങ്ങളും ഉപകരണങ്ങളും ഒക്കെ അവർ മറന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. അവരവരെ തന്നെ മറന്നിട്ട് ഓടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നേഴ്സുമാർ ഒരു ആശുപത്രിയിലൂടെ ഓടുന്നത് കാണുമ്പോൾ അവിടെയുള്ള രോഗികൾക്കെല്ലാം ഒരു കാര്യമറിയാം, എന്തോ ഒരു വലിയ കാഷ്വാലിറ്റി, ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്, ആരെയോ അവിടുത്തെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ നേഴ്സുമാരെല്ലാം തങ്ങളെ തന്നെ മറന്നുകൊണ്ട് ഓടുന്നത്. നിങ്ങളെപ്പോഴെങ്കിലും ഒരു ആശുപത്രി ചെന്നിട്ടുണ്ടെങ്കിൽ നേഴ്സുമാർ സ്വയം മറന്ന് വരാന്തയിലൂടെ ഓടുന്നത് കണ്ടുകഴിഞ്ഞാൽ ഓർത്തോണം, അവർക്ക് കാഷ്വാലിറ്റിയിൽ നിന്നൊരു ഫോൺ കോള് കിട്ടിയിട്ടുണ്ട്, ആക്സിഡൻറ്റിൽ 8-ഓ 10-ഓ പേര് മുറിഞ്ഞു വന്നിട്ടുണ്ട്, ഇവിടെ സഹായം ആവശ്യമാണ്, അതുകൊണ്ട് പെട്ടെന്ന് വരിക. അതുകൊണ്ട് മറ്റു പല വാർഡുകളിൽ നിന്നും അവർ ഓടുകയാണ്. ഇതാ ലൂക്കാസ് സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, പരിശുദ്ധ കന്യകാ മറിയം തിടുക്കത്തിൽ ഓടി, പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവൾക്ക് നടക്കാൻ സാധിച്ചില്ല, അവൾ ഓടിയെന്നാണ് പറയുന്നത്. കാരണം അവിടെ എലിസബത്ത് എന്ന് പറയുന്ന ഗർഭിണിയായ ഒരു വ്യക്തിക്ക് അവിടെ ഒരു ശുശ്രൂഷ ആവശ്യമായിരുന്നു. പരിശുദ്ധ മറിയം അവിടെ ചെന്നപ്പോൾ രണ്ട് തരത്തിലുള്ള ശുശ്രൂഷ നടന്നു. ഒന്ന്, എണ്ണയും കുഴമ്പും ഒക്കെ ഇട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് കാണും. അതിനേക്കാൾ ഉപരി അവിടെ സംഭവിച്ചത് ഒരു ആത്മീയമായ ശുശ്രൂഷയാണ്. ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നിട്ട് പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, അല്ലെങ്കിൽ എളയമേ, പ്രൈസ് ദ ലോർഡ്, ദൈവത്തിന് സ്തുതി എന്തോ, അല്ലെങ്കിൽ ശാലോം, സമാധാനം, എന്തോ ഒരു അഭിവാദനം സന്തോഷത്തോടെ പരിശുദ്ധ അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എലിസബത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം കടന്നു വരികയാണ്. ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, വാർദ്ധക്യത്തിൽ ഗർഭിണിയായതുകൊണ്ട്, വയസ്സാങ്കാലത്ത് പ്രഗ്നൻ്റ് ആയതുകൊണ്ട്, ഗർഭിണിയായതുകൊണ്ട് ലജ്ജ മൂലം പുറത്തേക്കിറങ്ങാതെ മുറിയുടെ ഉള്ളിൽ അടച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എലിസബത്ത്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും സയൻസ് അറിയാമെങ്കിൽ നമുക്കറിയാം, ഒരു ഗർഭിണി ആരെയും കാണാതെ ഒരു മുറിയുടെ അകത്ത് അടച്ചിരിക്കുകയാണെങ്കിൽ ആ ഗർഭിണിയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ശിശു മിക്കവാറും ആളുകളെ കാണുമ്പോൾ മുഖത്ത് നോക്കാതെ തറയിലേക്ക് നോക്കുന്ന ഒരു വ്യക്തിയായിപ്പോകും. അതുപോലെ ഒരു 3 ആൾക്കാരെ, ഒരു 5-ഓ 6-ഓ വരുന്ന ഒരു ചെറിയ കൂട്ടത്തിൻ്റെ മുൻപിൽ പോലും 2 വാക്ക് വിയർക്കാതെ പറയാൻ പറ്റുകയില്ല. ആൾക്കാരെ കാണുമ്പോൾ വിയർത്തു പോകും, 2 വാക്ക് സംസാരിക്കാൻ പറ്റുകയില്ല, ആൾക്കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറും, എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കും, ഏകാന്തതയായിരിക്കും അവരാഗ്രഹിക്കുന്നത്. അവരുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ ഒരു അബ്നോർമാലിറ്റി ഉണ്ടായിരിക്കും, അവരുടെ വ്യക്തിത്വം മാറിപ്പോകും, ഒരു ഇൻട്രോവേർട്ട് നേച്ചറായി പോകും. ഇത് അമ്മയിലെ സ്വഭാവം കുഞ്ഞിലേക്ക് വരുന്നതാണ്. എന്നാൽ പരിശുദ്ധ മറിയം അവിടെ ചെന്ന് അഭിവാദനം ചെയ്ത സമയത്ത് അകത്ത് ഒളിച്ചിരുന്ന എലിസബത്ത് അഭിഷേക നിമിത്തം ചാടി പുറത്തിറങ്ങി. മാത്രമല്ല, ദൈവം അവിടെ ഒരു വചനം എഴുതി വച്ചിരിക്കുന്നു, യോഹന്നാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കുതിച്ചു ചാടി എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ 6-ാം മാസമൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ അനക്കം വരേണ്ടത് തന്നെയാണ്. ഈ സമയത്ത് അന്ന് വരെ ഒരനക്കവും സത്യത്തിൽ യോഹന്നാൻ ഉണ്ടായിരുന്നില്ല. അമ്മയിൽ നിന്ന് കിട്ടിയ ആന്തരിക മുറിവുകളെല്ലാം ഏറ്റുവാങ്ങി യോഹന്നാൻ ആന്തരിക മുറിവുള്ളവനായി ഒതുങ്ങിക്കൂടി അവിടെ ഇരിക്കുകയായിരുന്നു. ഈ സമയത്താണ് മാതാവ് കടന്നു ചെല്ലുന്നത്. മാതാവിൻ്റെ സാന്നിധ്യവും മാതാവിൻ്റെ ശുശ്രൂഷയും അവിടെ വലിയ ഒരു അഭിഷേകത്തെ കൊണ്ടുവരികയാണ്. 2 വ്യക്തികൾക്ക് പരിപൂർണ ആന്തരിക സൗഖ്യവും കിട്ടുന്നു, പരിശുദ്ധാത്മാ അഭിഷേകവും കിട്ടുന്നു, 2 പേരുടെയും വ്യക്തിത്വത്തിലെ വൈകല്യം മാറുകയാണ്. യോഹന്നാൻ ഗർഭപാത്രത്തിൻ്റെ അകത്ത് കുതിച്ചു ചാടുന്നു, എലിസബത്താണെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രവചിക്കുകയും കൂടെ ചെയ്യും. ശരിക്കും ഒരു നേഴ്സിൽ സംഭവിക്കേണ്ട അത്ഭുതകരമായ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ആശുപത്രിയിലേക്ക് പ്രഭാതത്തിൽ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി നമ്മൾ കടന്നു ചെല്ലുമ്പോൾ രോഗത്തിൻ്റെ കാഠിന്യം മൂലം ഒരുപാട് തകർന്നിരിക്കുന്ന, മനസ്സ് വിഷമിച്ചിരിക്കുന്ന ഒരു രോഗിയിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടാകുകയും ആ രോഗിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകുകയും ദുഃഖം മാറുകയും ആന്തരിക സൗഖ്യം കിട്ടുകയും ആ രോഗി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും ചെയ്യുന്ന അനുഭവം ഒരു നേഴ്സിൽ നിന്നും സ്വർഗത്തിലെ പിതാവ് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ,
പരിശുദ്ധ മറിയത്തിലൂടെ തീർച്ചയായിട്ടും ഈ സന്ദേശം തന്നെയാണ് കർത്താവ് തരുന്നത്. ഒരുപാട് ദുഃഖിച്ചിരിക്കുന്നവർ പരിശുദ്ധാത്മ അഭിഷേകമുള്ള ഒരു നേഴ്സിൻ്റെ പുഞ്ചിരി കാണുമ്പോൾ അവരവരുടെ ദുഃഖം മറക്കുകയും സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. ശാരീരിക സൗഖ്യം വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് അനുഭവവേദ്യമായിത്തീരുന്നു. ഒരുപാട് രാജ്യങ്ങളിലും മിക്കവാറും രോഗികളുടെ കൂടെ ഒന്നും ആരും ഉണ്ടാകാറില്ല. മക്കളൊക്കെ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ വന്നൊന്ന് ജസ്റ്റ് കണ്ടാറായി, കണ്ടു കഴിഞ്ഞാൽ കൊള്ളാം, അല്ലെങ്കിൽ ഇല്ല, മിക്കവാറും അവരൊറ്റയ്ക്കാണ്. ഇങ്ങനെ ഏകാന്തത അനുഭവിക്കുന്ന രോഗികൾക്കാണെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ ഒരു നേഴ്സിൻ്റെ പെരുമാറ്റം വളരെ ശക്തമായ ഒരു ആശ്വാസത്തിൻ്റെ അനുഭവം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ ദൈവിക ശുശ്രൂഷയാണ്. അത് അനേകർക്ക് പ്രയോജനകരമായി തീരുകയാണ്. യേശു ക്രിസ്തു മത്തായി സുവിശേഷം 25 അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ചെറിയവനിൽ ഒരുവൻ ഇത് ചെയ്തു കൊടുത്തപ്പോൾ നീ എനിക്ക് തന്നെയാണ് ചെയ്ത് തന്നത്. ചെറിയവനെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് സമ്പത്തുള്ള വ്യക്തിയായിരിക്കും, പക്ഷേ ആരും ബന്ധുക്കളില്ലാതെ അവൻ ചെറിയവനായിപ്പോയ വ്യക്തിയായിരിക്കാം. അവനെ സഹായിക്കാൻ ആരുമില്ലാതെ അവൻ ചെറിയവനായിപ്പോയ വ്യക്തിയായിരിക്കാം. ഒരുപാട് വിദ്യാഭ്യാസമുള്ള വ്യക്തിയായിരിക്കാം, പക്ഷേ ആ സമയത്ത് അവനെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലാതെ അവൻ തികച്ചും ഒരു ചെറിയ വ്യക്തിയായിരിക്കാം. ദൈവം അവിടെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ചെറിയവരിൽ ഒരുവൻ ഇത് ചെയ്തു തന്നപ്പോൾ നീ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ആത്മാവിൻ്റെ അഭിഷേകം എത്രമാത്രം ആവശ്യമാണ് എന്നിത് കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ രാവിലെ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് പോകുന്നതെങ്കിൽ അന്നത്തെ സകല ശുശ്രൂഷകളുടെ പുറത്തും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മളൊരു മരുന്ന് കൊടുക്കുമ്പോഴും ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ എല്ലാം പുറത്ത് ദൈവത്തിൻ്റെ അഭിഷേകം ശക്തമായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ ബെസാലേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കാണുന്നുണ്ട്. അദ്ദേഹം സത്യത്തിലൊരു പുരോഹിതനൊന്നുമല്ലായിരുന്നു. അദ്ദേഹത്തെ ദൈവം സമാഗമ കൂടാരത്തിൻ്റെ നിർമ്മാണവുമായിട്ട് ചില കാര്യങ്ങൾ ദൈവം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ ദേവാലയത്തിൻ്റെ നിർമ്മാണവുമായിട്ട് ദൈവിക കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ഒരു ആശാരി ചെയ്യുന്നത് പോലെ ചെയ്യാൻ വേണ്ടി ദൈവം അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു, ബെസാലേലിനെ ദൈവം ജ്ഞാനം കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും അഭിഷേകം ചെയ്തു. അപ്പോൾ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് മാത്രമല്ല ദൈവം അഭിഷേകം കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ദൈവം അഭിഷേകം കൊടുക്കുന്നുണ്ട്. ഒരു ടീച്ചറിൻ്റെ പുറത്ത് അഭിഷേകം വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതൊരു വലിയ അനുഗ്രഹമാണ്. ഒരു ഡോക്ടറിൻ്റെ പുറത്ത് അഭിഷേകം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സർജറിയിൽ അത് വല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു, അത് വലിയൊരു അഭിഷേകമായി തന്നെ മാറുകയാണ്. ഒരു നേഴ്സിൻ്റെ പുറത്തും ഇതുപോലെ തന്നെയാണ്. അഭിഷേകം സകല കാര്യങ്ങളെയും രൂപാന്തരപ്പെടുത്തുന്നു. മോശ 40 രാവും 40 പകലും മലയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. മോശ ഇറങ്ങി വരുന്ന സമയത്ത് മോശയുടെ മുഖത്തേക്ക് നോക്കാൻ ജനങ്ങൾക്ക് സാധിച്ചില്ലെന്ന് പറഞ്ഞാൽ അത്രമാത്രം ദൈവിക തേജസ് ആ സമയത്ത് മോശയുടെ പുറത്ത് ഉണ്ടായിരുന്നു. മോശ ദൈവത്തെ കണ്ടു എന്ന് ജനങ്ങൾക്കെല്ലാം മനസ്സിലായി. രാവിലെ എഴുന്നേറ്റ് പേഴ്സണൽ പ്രെയർ ചെയ്ത് വ്യക്തിപരമായ പ്രാർത്ഥന ചെയ്ത് ദൈവത്തെ ആരാധിച്ച് വചനം വായിച്ചാണ് ഒരു നേഴ്സ് ആശുപത്രിയിലേക്ക് പോകുന്നതെങ്കിൽ ആശുപത്രി മുഴുവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം പടരാനത് കാരണമായിത്തീരും. അഭിഷേകം നിറയാനത് കാരണമായിത്തീരും. മോശയുടെ മുഖം പ്രകാശിച്ചതുപോലെ ആ നേഴ്സിൻ്റെ മുഖം പ്രകാശിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വമാണ് പ്രിയപ്പെട്ടവരെ അവിടെ എല്ലാം വെളിപ്പെടുന്നത് എന്നുള്ള സത്യം ദൈവം നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരു നേഴ്സ് എന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഒഴുകണം. ഗലാത്യ ലേഖനം 5 അധ്യായത്തിൻ്റെ 22 വാക്യത്തിൽ നമ്മൾ കാണുന്നു, സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇവയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ഈ 9 ഫലങ്ങളെക്കുറിച്ചും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ 9 ഫലങ്ങളും ഒരു നേഴ്സിലുണ്ടെങ്കിൽ ആ നേഴ്സിനെ രോഗികൾ ദൈവദൂതൻ അല്ലെങ്കിൽ ബാലാഹ എന്ന് തന്നെ വിളിക്കും. എന്നാൽ ഒരുപാട് കുറവുകളും ദൗർബല്യങ്ങളുമുള്ള നമുക്കെങ്ങനെയാണ് ഈ ഫലങ്ങളെ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുന്നത്? നമ്മൾ കരിക്കട്ട കണ്ടിട്ടുണ്ടോ? നമ്മൾ ഈ കരിക്കട്ട എടുത്തുകൊണ്ട് ചെന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പിൻ്റെ അകത്തേക്ക് ഒന്ന് 10 മിനിറ്റ് വയ്ക്കുക. നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് കരിക്കട്ട പുറത്തെടുക്കുമ്പോൾ ഈ കരിക്കട്ട ഒരു തീക്കട്ടയായി മാറിക്കഴിഞ്ഞു. കരിക്കട്ട പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യേണ്ടതില്ല, തീയുടെ അകത്ത് പോയി ഇരുന്ന് കൊടുത്തു, അത്രയേ ഉള്ളൂ. ആ കരിക്കട്ട ഒരു തീക്കട്ടയായി മാറി. ഇതുപോലെ കരിക്കട്ട പോലത്തെ സ്വഭാവമാണ് നമ്മുടേതെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരിക്കാൻ തയ്യാറായാൽ നമ്മളെയും ദൈവം ഒരു തീക്കട്ടയാക്കി മാറ്റും. ഇത് മാത്രമാണ് വഴി. അങ്ങനെ അഭിഷേകം നിറഞ്ഞ ഒരു തീക്കട്ടയായി ഒരു നേഴ്സ് മാറിക്കഴിയുമ്പോൾ ആ നേഴ്സിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ഒരു ഉപകരണമാണ് ഒരു നേഴ്സ്.
ഐ റിപ്പീറ്റ്, ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ കരുണയാണ് ലോകത്തെ ടച്ച് ചെയ്യുന്നത്. ആ കരുണ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ഉപകരണമാണ് ഒരു നേഴ്സ്. ആ വലിയ ദൗത്യം മനസ്സിലാക്കിക്കൊണ്ട് കരുണയിൽ നിന്നും ഒരിക്കലും മാറിപ്പോകാതിരിക്കാനുള്ള അഭിഷേകം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. കോപത്തിൻ്റെയും വെറുപ്പിൻ്റെയും അസ്വസ്ഥതയുടെയും ചിന്താഗതികളും പെരുമാറ്റങ്ങളും ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ, ആത്മാവിൻ്റെ അഗ്നി കത്തുന്ന ഒരു അഭിഷേകത്തിലേക്ക് വരാൻ ഓരോ നേഴ്സും ആഗ്രഹിക്കട്ടെ. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഒരുപാട് കുറവുകളുള്ളവരാണ് ഞങ്ങളെങ്കിലും, കരിക്കട്ട പോലെയാണ് ഞങ്ങളെങ്കിലും, നിൻ്റെ തീ ഞങ്ങളെ സ്പർശിക്കുമ്പോൾ അത് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ആ തീ ഞങ്ങളിൽ കത്തിപ്പടർന്ന് ഞങ്ങളും ഒരു തീക്കട്ടയായി മാറുകയും ചെയ്യുന്നു. ഞങ്ങളുമായിട്ട് ഇടപെടുന്ന കുടുംബത്തിലെ വ്യക്തികൾക്കും ആശുപത്രിയിലെ രോഗികൾക്കും എല്ലാവരിലേക്കും സഹപ്രവർത്തകരിലേക്കും എപ്പോഴും ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ഒഴുക്കി കൊടുക്കുവാൻ നല്ല ഈശോയെ അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഡോക്ടർ ജോണിലൂടെ നമ്മോട് സംസാരിച്ച ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ നമുക്ക് ശുശ്രൂഷ ചെയ്യാം. ദൈവവചനത്താൽ നിറഞ്ഞ പരിശുദ്ധയമ്മ പോയിടങ്ങളിലെല്ലാം ദൈവസ്നേഹം പങ്കുവച്ചതുപോലെ നമുക്കും ഈശോയുടെ വചനത്താൽ നിറഞ്ഞ് ഈശോയുടെ സ്നേഹം പങ്കുവയ്ക്കാം. ലോകമെമ്പാടുമുള്ള നേഴ്സസിനെ പരിശുദ്ധയമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി വിശുദ്ധയായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാ മറിയമേ, ഫാത്തിമാ നാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ.